ഞാൻ ഇടണോ വിഷ്ണുവിന്? കുഴപ്പമില്ല, അല്ല ഒരു തവണ ഇട്ടതാ, അതിന്റെ ഇപ്പോഴും വിഷ്ണു അത് ഓർക്കുന്നുണ്ട്. വേണം, ഞാൻ ഇട്ട് കൊടുക്കാം. നിങ്ങൾ ഇടുന്നതിൽ എനിക്ക് വിഷമം ഉണ്ടായിട്ടല്ല കേട്ടോ. മ്യൂസിയത്തിലും സൂവിലൊക്കെ കേൾക്കുന്ന പോലെ മയിൽ എവിടെയൊക്കെയോ ഇരുന്ന് ഭയങ്കരമായിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുക, അത് കേൾക്കാൻ പറ്റുന്നുണ്ട്. ഒരുപാട് കിളികളുണ്ട്, കിളികളുടെ ഒച്ചയും വേറൊന്നും കേൾക്കാൻ പറ്റുന്നില്ല. വണ്ടികളുടെ ഒച്ചയില്ല, ബഹളമില്ല. ഈ പ്രോപ്പർട്ടി പ്രിഫർ ചെയ്യുന്ന ഹണിമൂൺ കപ്പിൾസ്, ഫാമിലീസിനൊക്കെ. എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ ഒരു എന്താ പറയുക, ഒരു ആഴ്ച എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടും ഇച്ചിരി എന്താ പറയുക, ജോലിയും എക്ടിക്കും സ്ട്രെന്യൂസ് ആയിട്ടുള്ള ഒരു വീക്കായിരുന്നു. മാരിയറ്റിൽ നടന്ന പ്രോഗ്രാം, ആസിഫ് അലിയുടെയും ജയസൂര്യയുടെയും പ്രോഗ്രാം എല്ലാം നിങ്ങളെല്ലാവരും ഞങ്ങൾ കാണിച്ചു തന്നു, അത് ഷെയർ ചെയ്തു. അപ്പോൾ കൊച്ചിയിലെ പരിപാടി കഴിഞ്ഞിട്ട് ഞാനും വിഷ്ണു നോക്കിയപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടി ഒരു 4 ദിവസം ഫ്രീ ആയിട്ട്, വളരെ ഫ്രീ ആയിട്ട്, ഒരു പരിപാടിയില്ല, ഒരു പണിയില്ലാണ്ട് 4 ദിവസം നമുക്ക് കിട്ടി. അപ്പോഴാണ് തോന്നിയത് നമുക്ക് അളിയനെ എടുത്തുകൊണ്ട് ഒന്ന് വയനാട് പിടിച്ചാലോ എന്ന്. അങ്ങനെ ഞങ്ങൾ ദേ ഇപ്പോൾ എത്തിയിട്ടുള്ളത് വയനാടാണ്. വയനാട് വൈത്തിരിയിലാണ്. വൈത്തിരിയിൽ ഇവിടെ വളരെ ഫേമസ് ആയിട്ടുള്ള അമ്രസി റിസോർട്ട്സ് ആൻഡ് സ്പായുടെ ഫ്രണ്ടിലാണ് ഇപ്പോൾ ഞങ്ങളുള്ളത്. ഈ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയയിൽ ഇതിനോടകം തന്നെ ഒരുപാട് പേര് ഒരുപാട് നന്നായിട്ട് എന്താ പറയുക, പ്രൊമോട്ട് ചെയ്യുകയും അതുപോലെ ഒരുപാട് പേര് വന്ന് സ്റ്റേ ചെയ്തിട്ട് നല്ല അഭിപ്രായങ്ങളും അപ്രീസിയേഷനും നൽകിയ ഒരു സ്പേസ് കൂടിയാണിത്. അങ്ങനെ ഈ പറഞ്ഞ പോലെ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടം തോന്നി വന്നൊരു ഇടം കൂടിയാണ്. ഞങ്ങൾ ചൂസ് ചെയ്തൊരു ഇടമാണ് ഇത്. കംപ്ലീറ്റ് ആയിട്ടൊരു ഭയങ്കര ഫോറസ്റ്റായിട്ടൊരു വൈൽഡിൻ്റെ നടുക്കിരിക്കുന്ന ഒരു സ്പേസാണ്. അപ്പം നമ്മുടെ ഒരു സിറ്റി, ഒരു ഹസിൽ ആൻഡ് ബസിൽ നിന്നൊക്കെ വിട്ടിട്ട് ഓടി വന്ന് വളരെ റെജുവിനേറ്റിംഗ് ആയിട്ടൊരു 3-4 ദിവസം സ്പെൻഡ് ചെയ്യാനാണ് ഞാനും വിഷ്ണുവും കൂടെ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ ആ കാര്യം കൂടി നിങ്ങളെല്ലാവരും ആയിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം ആർക്കെങ്കിലുമൊക്കെ ഇതുപോലെ ആഗ്രഹം ഉണ്ടെങ്കിൽ അവർക്കുള്ളൊരു ഓപ്ഷനാണ്, അല്ലെങ്കിൽ ഒന്ന് കാണിച്ചു തരാം ഇഷ്ടപ്പെടുകയാണെങ്കിലും എന്ന് കരുതിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അകത്തേക്കൊന്ന് പോവാം. നമസ്കാരം, 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 താങ്ക് യു. ഞാൻ ഇടണോ വിഷ്ണുവിന്? കുഴപ്പമില്ല, അല്ല ഒരു തവണ ഇട്ടതാ, അതിൻ്റെ ഇപ്പോഴും വിഷ്ണു അത് ഓർക്കുന്നുണ്ട്. വേണം, ഞാൻ ഇട്ട് കൊടുക്കാം. ഇത് കണ്ടപ്പോഴേ ഒരു കൗതുകം, കല്യാണത്തിന് എങ്ങനെ ഇട്ട് കൊടുക്കാൻ പറ്റിയത്. അതല്ല, നിങ്ങൾ ഇടുന്നതിൽ എനിക്ക് വിഷമം ഉണ്ടായിട്ടല്ല കേട്ടോ. ഓ താങ്ക് യു. എന്താണ് ഈ വെൽക്കം ഡ്രിങ്ക്? ഇത് ഏതാണ് കോമ്പിനേഷൻ? പപ്പായയും പേരക്കയുമാണ്. വളരെ റിഫ്രഷ്ഡ് ഫീലിംഗ് ആണ്. അപ്പം ഞാൻ പറയാം, ഈ സ്പേസിനെ പറ്റി ഞങ്ങൾ സോഷ്യൽ മീഡിയയിലാണ്, ഞാനാണ് ആദ്യം കാണുന്നത്. ഞാൻ വിഷ്ണുവിന് കാണിച്ചു കൊടുത്തത്, ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ഈ വൈൽഡായിട്ടുള്ള എല്ലാം ഭയങ്കര ഇഷ്ടമാണ്. അപ്പോഴാണ് വിഷ്ണു പറഞ്ഞത് എങ്കിൽ പിന്നെ വയനാടാണെങ്കിൽ വേറെ ഒന്നും നോക്കണ്ട, നേരെ അമ്രസിയിലേക്ക് വിടാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങൾ വരുന്നത്. കൊച്ചിയിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 240 കിലോമീറ്ററേ ഉള്ളൂ. ഒരു 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 5 to 6 hoursൽ എത്താം. ഞങ്ങൾ മോർണിംഗ് ടൈമാണ് തിരിച്ചത്, എന്നാൽ പോലും ഞങ്ങളൊരു ഒരു ജസ്റ്റ് ഒരു ഒരു 11:30-12 ആയപ്പോൾ നമുക്കിവിടെ എത്താൻ പറ്റി, കറക്റ്റായിട്ട് എത്താൻ പറ്റി. സോ കൊച്ചിയിൽ നിന്നാണെങ്കിലും അങ്ങനെ വലിയ ഇതൊന്നുമില്ല, ട്രാഫിക്കും കാര്യങ്ങളൊന്നുമില്ല, നല്ല കിടിലം റോഡുമാണ്. ഞങ്ങൾ പൊന്നാനി പന്തിരങ്കാവ് റൂട്ടാണ് ഞങ്ങൾ എടുത്തത് കേട്ടോ. നല്ല രസമുണ്ട് കേട്ടോ. കാര്യം എന്താ പറഞ്ഞാൽ, ശരിക്കും ഒരു ലോങ് വ്യൂ അല്ലേ, മലയാണ് കാണുന്നത്. മൊത്തം ചുറ്റും മലയും കാടും, ഈ മലയുടെയും കാടിൻ്റെയും നടുക്ക് വന്ന് താമസിക്കാൻ വന്നപോലെ ഇരിക്കണൂനാ. കാര്യം അത്രയും സിറ്റി കിടന്ന് ഈ പൊല്യൂഷനൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ ഉണ്ടല്ലോ, എന്തൊരു മനസ്സുഖമാണെന്നറിയോ. ചിൽഡ്രൻസ് പാർക്ക് വരുന്നുണ്ട്, പാർക്കിങ്ങിന്റെ തൊട്ടടുത്താണ് വരുന്നത്. സ്വിംഗ്, സ്ലൈഡ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഒരു കോമൺ പൂൾ ആണുള്ളത്. കോമൺ പൂളിന്റെ എൻട്രൻസ് ഞാൻ മാഡത്തിന് കാണിച്ചുതരാം. ടൈമിംഗ് വരുന്നത് മോർണിംഗ് 7 to evening 8 വരെയാണ്. അതല്ലാണ്ട് നമുക്ക് ഗസ്റ്റ് നോൺ റിക്വസ്റ്റ് പ്രകാരം കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ലേറ്റ് ആയിട്ടൊക്കെ വരുന്ന ഗസ്റ്റിനൊക്കെ നമ്മൾ മനസ്സിലായി. പിന്നെ ഒരു ആയുർവേദിക് സ്പാ ആണുള്ളത്, സ്പർശ എന്നാണ് സ്പാന്റെ പേര്. സ്പാ നമുക്ക് ആദ്യം നോക്കിട്ടു. ഇതാണ് സ്പായുടെ സെന്റർ. ഓക്കെ, സ്പർശം എന്നാണ് കേട്ടോ ഇതിൻ്റെ പേര്. ആയുർവേദ സ്പായാണ്. അപ്പൊ വളരെ റിലാക്സ്ഡ് ആയിട്ട് നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഇവിടെ ഉള്ളത്, ഇവിടെ പ്രോപ്പർ ആയിട്ട് നമ്മൾ എടുക്കാറുള്ള ട്രീറ്റ്മെന്റ് ഇതാണ്. അത് 60 മിനിറ്റ് മസാജ് മാത്രമാണ്, മസാജ് മാത്രം, ഹെഡ് മസാജ്, ഫേസ് മസാജ് എല്ലാം ഇതിൻ്റെ അകത്ത് പെടുന്നതാണ്. ഈ ഉഴിച്ചിൽ 60 മിനിറ്റ് മസാജ്, സ്റ്റീം ബാത്തും, അത് കഴിഞ്ഞിട്ട് നമുക്ക് കുളിയാണ്. ഓക്കെ, 1.5 മണിക്കൂറാണ് ഈ ട്രീറ്റ്മെന്റ്. ആദ്യത്തെ അഭ്യംഗം എന്ന് പറയുന്നത് 45 മിനിറ്റ് മസാജും സ്റ്റീം ബാത്തും, അത് കഴിഞ്ഞിട്ട് കുളി. ഞങ്ങൾക്ക് ഏതായിരിക്കും ഇന്നിപ്പോ നല്ലത്?
എടുക്കാനാണെങ്കിൽ ഉഴിച്ചിൽ ഓക്കെ. അപ്പൊ ഞങ്ങള് ഉഴിച്ചിൽ ഇപ്പോഴേ നേരത്തെ ഒന്ന് ബുക്ക് ചെയ്ത് വെച്ചു, കാരണം ചേട്ടൻ്റെ സമയം നോക്കിയിട്ടപ്പോ ഞങ്ങൾ വിചാരിക്കുന്നത് ഒന്ന് ലഞ്ചൊക്കെ കഴിഞ്ഞിട്ട് ഉഴിച്ചിലൊക്കെ ചെയ്ത് പിന്നെ വൈകുന്നേരത്തെ അങ്ങ് ചായയൊക്കെ കുടിച്ചിരിക്കാം എന്നുള്ള പ്ലാനിങ്ങിലാണ് ഇപ്പൊ ഞങ്ങൾ നിൽക്കുന്നത്. കാരണം ഇപ്പൊ ഓൾമോസ്റ്റ് ഒരു ലഞ്ച് ടൈം ആയി വരികയാണ്. അപ്പൊ ഉഴിച്ചിൽ മതി കേട്ടോ, ഞങ്ങളപ്പോ ടൈമും കൂടി പറയാം. ഓക്കെ. വഴി കാണാൻ നല്ല രസമുണ്ടല്ലേ, ഈ പോകുന്ന വഴി ഭയങ്കര അതാണ് ഫുൾ പച്ചപ്പ്. ഇൻഫിനിറ്റി പൂൾ ആണല്ലേ. ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ കാണുന്നത് മലയാണ്, മൊത്തം മലയാണ്, ഫുൾ മലയും കാടുമാണ്. ഇങ്ങോട്ടുള്ള വഴിയും ഭയങ്കര രസമായിരുന്നു, കാരണം തേയിലത്തോട്ടത്തിൻ്റെ നടുക്കൂടെയുള്ള ഒരു വഴിയാണ്. ഒരു 1.5 kilometer ഉള്ളൂ, 1.5 ഒരു 1.3 ഉള്ളൂ മെയിൻ റോഡിൽ നിന്ന്. അപ്പോൾ ഭയങ്കര ആക്സസിബിൾ ആണ് ഈ ലൊക്കേഷൻ എന്ന് പറയുന്നത്. പിന്നെ എനിക്കിവിടെ വന്നിട്ട് ഏറ്റവും നല്ല കാര്യം എനിക്ക് വിഷ്ണുവിനും തോന്നി എന്ന് പറഞ്ഞാൽ, ഈ മയിലിൻ്റെ ഒച്ചയുണ്ടല്ലോ, നമ്മൾ ശരിക്കും മ്യൂസിയത്തിലും സൂവിലൊക്കെ കേൾക്കുന്ന പോലെ മയിൽ എവിടെയൊക്കെയോ ഇരുന്ന് ഭയങ്കരമായിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുക, അത് കേൾക്കാൻ പറ്റുന്നുണ്ട്. ഒരുപാട് കിളികളുണ്ട്, കിളികളുടെ ഒച്ചയും വേറെ ഒന്നും കേൾക്കാൻ പറ്റുന്നില്ല. വണ്ടികളുടെ ഒച്ചയില്ല, ബഹളമില്ല, ടോട്ടലി പറഞ്ഞല്ലോ ഒരു ആനിമൽസിൻ്റെ അവരുടെ ഒരു രാജ്യമാണ്. അപ്പോൾ ഈ പാത ഇങ്ങനെ നടക്കുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും എല്ലാ കുറച്ച് 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 സ്ഥലങ്ങളിലും ഇങ്ങനെ ഇരിക്കാനായിട്ടുള്ള സ്പേസസ് ഇവർ മനോഹരമായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടേ. അതായത് നമുക്ക് വൈകുന്നേരമൊക്കെ വന്ന് രണ്ട് പേരും കൂടെ ഇരുന്ന് സംസാരിച്ചും മിണ്ടിയും പറഞ്ഞൊക്കെ ഇരിക്കാനുള്ള സ്പേസസ് ഇവർ നല്ലോണം നല്ല രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതും പറഞ്ഞാൽ വളരെ വൈൽഡായിട്ട് ഫുൾ പച്ചപ്പാട്ടോ. ഈ ഈ വ്യൂ കാണുമ്പോൾ നിങ്ങൾക്കറിയാൻ പറ്റും മൊത്തം ഗ്രീനാണ്, ടോട്ടൽ ഗ്രീനാണ്, ഫുൾ നമ്മളെ ഗാർഡ് ചെയ്തുകൊണ്ട് മലകൾ നിൽക്കുന്ന ഒരു വ്യൂ തന്നെ ഇവിടെ നിന്ന് കാണുമ്പോൾ. വിഷ്ണു ആ മല കാണാവോ, ഫുൾ മയിലിൻ്റെ ഒച്ചയും ഈ പറഞ്ഞ പോലെ ഫുൾ കിളികളാണ് കേട്ടോ, വേറെ ഒരു നോയ്സും ഇവിടെ ഇല്ല. പിന്നെ ഞാൻ പറഞ്ഞില്ല ഏറ്റവും നല്ല പോയിന്റ് എന്ന് പറയുന്നത് ഇങ്ങനെ വൈകുന്നേരങ്ങളൊക്കെ വന്നൊരു ചായയൊക്കെ സിപ്പ് ചെയ്ത് വെറുതെ രണ്ട് കൊച്ചു വർത്താനൊക്കെ പറഞ്ഞ് ഞാൻ ഇത് പ്രിഫർ ചെയ്യുന്ന, ഈ പ്രോപ്പർട്ടി പ്രിഫർ ചെയ്യുന്ന ഹണിമൂൺ കപ്പിൾസ് ഫാമിലീസിനൊക്കെ ഞാൻ പ്രിഫർ ചെയ്യും. ആണ് ഹണിമൂണൊക്കെ ദി ബെസ്റ്റ് ഓപ്ഷൻ, കാര്യം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇഷ്ടമാണ് ഈ ഗ്രീൻ ഒരു ഒരു കൺസെപ്റ്റ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എന്തും ക്ലോസ് ടു നേച്ചർ ഞങ്ങൾ ഒരുപാട് പോയി എൻജോയ് ചെയ്യുന്നതാണ്. അപ്പോൾ നല്ല നല്ല കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യണ്ടേ, അതിനാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അല്ലാതെ ഒരു പ്രൊമോഷൻ്റെ സൈഡ് ഒന്നും തന്നെയല്ല, നല്ല കാര്യങ്ങൾ നമ്മൾ എല്ലാവരിലേക്ക് എത്തിക്കുക, അത് മാത്രമേ ഇപ്പോൾ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഇതാണ് ഇവരുടെ ബാൽക്കണിയുള്ള റൂം, സെറി എന്നാണ് ഈ കാറ്റഗറിയുടെ പേര് അരുണിമ പറഞ്ഞത്. ഏറ്റവും കൂടുതൽ ഹണിമൂൺ കപ്പിൾസ് ഫേവർ ചെയ്യുന്ന ഒരു റൂം കൂടിയാണിത്. ഭയങ്കര വ്യൂ ആട്ടോ, നമ്മൾ ഇത് എങ്ങനെ കോട ഇറങ്ങുമ്പോൾ അതാണ് മറ്റേ മഞ്ഞൊക്കെ വരുമ്പോഴത്തേക്കും കിളികളുടെ ഉച്ചയാന്നേ, വേറെ ഒന്നും കേൾക്കാൻ പറ്റുന്നില്ല, നല്ല കിട്ടിയ വ്യൂ ആട്ടോ. എല്ലാ സൈഡും ഇറ്റ്സ് ഫോറസ്റ്റാൽ ചുറ്റപ്പെട്ട ഒരിടം അതാണ്. അയ്യോ, അതായത് ഫോറസ്റ്റിൻ്റെ ഒരു ഒരു ഹൃദയഭാഗത്തൊക്കെ നമ്മൾ സ്റ്റേ ചെയ്താൽ എങ്ങനെ ഉണ്ടാവും, ഉള്ളിൽ വന്നിട്ട് അതേപോലെ ഫീലാണ്. നമുക്ക് റൂമും കൂടി നോക്കാം. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് 2 വർഷമായി കേട്ടോ, അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ വീണ്ടും ബാക്ക് ടു ദി കല്യാണ ഓർമ്മകൾ. ഞങ്ങൾക്ക് ഇങ്ങനെ ഹണിമൂണ പരിപാടി ഒന്നും, കാരണം ഫുൾ കൊറോണ കൊണ്ടുപോയ കല്യാണമാണ്, ഞങ്ങളുടെ ട്രിപ്പിൾ ലോക്ക്ഡൗണിൻ്റെ സമയത്ത് കല്യാണമായിരുന്നു. സോ വാർഡ്രോബ് അവിടെ. ഓക്കെ, പെർഫെക്റ്റ്. ഓക്കെ, പെർഫെക്റ്റ്. ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ബാൽക്കണിനെ. കാര്യം എന്താന്ന് പറയട്ടെ, ഈ കട്ടിലിൽ കിടന്നിട്ട് കാണുന്നത് ഈ സംഭവമാണ്. അപ്പൊ രാവിലെയൊക്കെ എണീക്കുമ്പോൾ, നാളെ രാവിലെ എണീക്കുമ്പോൾ എന്ത് രസമായിരിക്കും എന്നാണ് ഞാൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. വൈകുന്നേരം ഒരു കോഫിയൊക്കെ സിപ്പ് ചെയ്തിരിക്കാനും കൊള്ളാം കേട്ടോ വിഷ്ണു. ഈ എല്ലാ റൂംസും ഞങ്ങൾ ഒന്ന് കാണിക്കുന്ന കേട്ടോ എന്തൊക്കെയുണ്ട്. അപ്പൊ ഈ പറഞ്ഞ പോലെ കാണുന്നവർക്ക് എല്ലാവർക്കും ഒപ്റ്റ് ചെയ്യാലോ, എന്തെങ്കിലുമൊക്കെ ഓപ്ഷൻസ് വേണ്ടച്ചാ. എനിക്കൊന്ന് ഇതൊരു ഫാമിലി ഒക്കെ ആയിട്ട് വരുന്നെങ്കിൽ അല്ലേ, കുറച്ച് കൂടുതൽ നമ്പേഴ്സ് ആൾക്കാരുണ്ടെങ്കിൽ, ഇപ്പം ഞങ്ങൾ രണ്ടുപേരല്ലേ ഉള്ളൂ, അതല്ലാതെ. ഓ, ഇതെനിക്കൊന്ന് ഒരാൾക്കൊരു എക്സ്ട്രാ ഒരു കുഞ്ഞൊക്കെ ഉണ്ടെങ്കിലും അവിടെ ബെഡ് യൂസ് ചെയ്യാൻ പറ്റും. ഒരു ഫാമിലി കുറച്ച് അധികം പേരൊക്കെ വരികയാണെങ്കിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യാൻ ഇതാണ്. ഇനി അടുത്തത് ഒരു ഹീറോസ് പ്രീമിയം എന്ന് പറഞ്ഞിട്ട്, ഹീറോസ് പ്രീമിയം അല്ലേ. ഓക്കെ, കുറച്ചും കൂടി സ്പേഷ്യസ് ആണ് റൂം. ഓക്കെ, ബാൽക്കണി ഉണ്ടല്ലേ ഇതിന്. വിഷ്ണു ഓപ്പൺ കരുണ. എല്ലാ റൂമിലും ഈ പറഞ്ഞ പോലെ ഫ്രൂട്ട് ബാസ്കറ്റ് ഉണ്ട്, അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. കിൻഡർ ജോയ് സഹിതം ഇവിടെ ഉണ്ട്, ഒന്നും പേടിക്കണ്ട, കുട്ടികളായിട്ട് വരികയാണെങ്കിൽ അടിപൊളി. അങ്ങനെ ഞങ്ങൾ എവിടെ എത്തി വിഷ്ണുവേ, റെസ്റ്റോറന്റിൽ എത്തി.
അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞില്ലേ രാവിലെ ഞങ്ങൾ കൊച്ചിയിൽ നിന്ന് ബൈക്കിൽ തിരിച്ചു കേട്ടോ. അപ്പോൾ അതിൻ്റെ ക്ഷീണം ഈ മീൽസിൽ വേണം തീർക്കാൻ, മാറ്റിയെടുക്കാൻ. കറക്റ്റ്. അപ്പോൾ ഒന്നും നോക്കുന്നില്ല, അറ്റാക്ക്. നമസ്കാരം, നമസ്കാരം. മീൽസ് മതി, വേറെന്താ? ഫിഷിന്റെ എന്തൊക്കെയാണ്? ഫ്രൈ നമുക്ക് എടുത്താലെങ്കിൽ കരിമീൻ ഫ്രൈ വേണം, ബാക്കി മീൽസ് നമുക്ക് വെജ്. ഫിഷ് ഫ്രൈ ആണ്, ഗ്രീൻ സാലഡ്. താങ്ക് യു. പുളിശ്ശേരി, മോര് കറി എന്ന് ഇവർ പറയും, പക്ഷെ എനിക്ക് പുളിശ്ശേരി. പാവയ്ക്ക കൊണ്ടാട്ടം, ക്യാരറ്റ് തോരൻ, അപ്പാട. വീട്ടിൽ നിന്നൊക്കെ കഴിക്കുന്ന പോലെ ഞാൻ ദേ ഇങ്ങോട്ട് വച്ചേരാം. പാവയ്ക്ക കൊണ്ടാട്ടം വിഷ്ണു, ഞാൻ ഫിഷ് ഫ്രൈ. ഫിഷ് ഫ്രൈ സീം സോ യം. നല്ല നെയ്മീൻ ആട്ടോ. അയ്യോടാ, ചിക്കൻ കിഴി, ചപ്പാത്തി. ഓ, ചിക്കൻ കിഴി ചപ്പാത്തിയാണ്, ബാക്കി ചോറിൻ്റെ. ഞങ്ങൾ ചോറ് ഫാൻസായിട്ട് ആദ്യം അങ്ങ് ചോറെടുത്തു. വീട്ടിലൊക്കെ കിട്ടുന്ന പോലെ തോരനും കൊണ്ടാട്ടവും കിഴി കഴിക്കാൻ പോകുന്നു. വാവ്, നല്ല വാസനയുണ്ട്. അയ്യോടാ, ഇനി എന്താണ്? സാമ്പാർ, പറോട്ട. എൻ്റെ പൊന്നെ, ഞാനിതെന്ത് കഴിക്കും? അയ്യോ, ഐ ഗോട്ട് കൺഫ്യൂസ്ഡ്. എനിക്ക് പൊറോട്ട വേണമായിരുന്നു. ഫിഷ് ഫ്രൈ ആദ്യം നേരത്തെ. വിഷ്ണു സ്റ്റാർട്ടഡ് ഓൾറെഡി, ഞാൻ തുടങ്ങുന്നോ ഇല്ലേന്നൊന്ന്. ഓക്കെ, അപ്പോൾ ഞങ്ങൾ ലഞ്ചൊക്കെ കഴിഞ്ഞിട്ടൊന്ന് ചെറുതായിട്ടൊരു ഒരു ഉച്ച മയക്കമൊക്കെ ഒന്ന് മയങ്ങി, എന്നിട്ടിപ്പം ദേ വൈകുന്നേരം ചായ കുടിക്കാൻ ഒരു 4 മണിയായിട്ടുണ്ട്. ഞങ്ങളൊന്ന് ചായ കുടിക്കാനായിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ ഇവരിവിടെ ഒരു ഓപ്പൺ സ്പേസിലാണ് ചായയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതെന്ന് പറഞ്ഞു. അങ്ങോട്ട് പോട്ടോ. ഓ, ഇതാണല്ലേ നിങ്ങളുടെ ചായക്കട? ഇവിടെ പൈസ തരണോ ചായ കുടിക്കാൻ? ആ, പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ ഇരിക്കുന്ന കാണാനായിട്ട്. ഓ, ഇന്ന് എന്തൊക്കെയുള്ള പലഹാരം? ബനാന ഫ്രൈ ഉണ്ട്, സ്വീറ്റ് ബോണ്ടയുണ്ട്, പക്കോടയുണ്ട്. പക്കോടയുണ്ട്, പിന്നെ അച്ചാറുകൾ, പല തരത്തിലുള്ള അച്ചാറുകൾ ഇങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ നല്ല നാടൻ തട്ടുകടയിൽ നിന്നൊക്കെ നമ്മുടെ ഇങ്ങനെ ഒരു പാട്ടയിലൊക്കെ ചായ കുടിക്കുന്ന ആ ഫീലിൽ നമുക്ക് ചായ കുടിക്കാം. നല്ല ചായ കുടിച്ചാൽ കുടിച്ചതാണ്. നമ്മളല്ലാതെ ഒരു ഒരു സ്റ്റാർ ഹോട്ടലിൽ ചെന്ന് നിന്നുള്ള ചായയും തട്ടുകടയിലെ ചായയും തമ്മിൽ രണ്ടാണ്. അപ്പോൾ ആ ഒരു നാടൻ ലോക്കൽ ഫ്ലേവറിൽ നമുക്കൊരു നല്ലൊരു തട്ടുകട ചായ അടിക്കാം. താങ്ക് യു. ആ ഗ്ലാസ് തന്നെ ഞാൻ പറഞ്ഞില്ലേ, പണ്ടൊരു നല്ല ചൂട് പത്രവും ചൂട് ചായയും, അതാണ് ആ ഒരു ഫീൽ ഓർമ്മ വരുന്നത്. കാരണം ഈ ഗ്ലാസ് എന്ന് പറയുന്നത് പണ്ടത്തെ നാടൻ കടകളിലാണ് നമുക്ക് കാണാൻ പറ്റാറുള്ളത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഇവിടെ തണലെന്നാണ് അവർ ഈ ഒരു സെഗ്മെൻറ്റിനെ പേരിട്ടിരിക്കുന്നത്. കൊടംപുളിയുടെ ഒരു വലിയ മരം അല്ലേ, നല്ല തണൽ വിരിച്ചിങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിന് ചുറ്റും റൗണ്ടായിട്ടാണ് ഇതിവരെ കെട്ടിയിരിക്കുന്നത്. ഒരു 4-4.5 വന്നിരുന്നാൽ പിന്നെ ഒരു 6.5 വരെ ചിലപ്പോൾ ഇങ്ങനെ അങ്ങ് ഇരുന്ന് പോവും. അത്ര നല്ല കാറ്റാണ്, വളരെ ഒരു ഓപ്പൺനെസ് ഉണ്ട്. എനിക്കൊന്നും ഒരു ഗ്രൂപ്പായിട്ടൊക്കെ വന്നാലും ഈ രണ്ട് സൈഡിലുണ്ട് കേട്ടോ സീറ്റിംഗ് ഇങ്ങനെ റൗണ്ടായിട്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു 10-30 പേർക്കൊക്കെ സുഖമായിട്ട് ഇരിക്കുക. അത്ര അതുകൊണ്ട് അങ്ങനെ വലിയ രീതിയിൽ അവർ സീറ്റിംഗ് ചെയ്തേക്കുന്നത്. സോ ചിയേഴ്സ്. ഇപ്പോൾ എന്തായാലും ചായ കുടിച്ചു. ഞങ്ങൾക്ക് ഇന്ന് വേറെ പ്ലാൻസ് ഒന്നുമില്ല. ഞങ്ങൾ നാളെ തൊട്ടാണ് വയനാട് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഇറങ്ങുന്നത്. അപ്പോൾ ഇന്നിവിടെ ആംബ്രസി റിസോർട്ട്സ് ആൻഡ് സ്പായിൽ തന്നെയാണ്. ഞങ്ങളൊരു സ്പാ എല്ലാം സെറ്റ് ചെയ്ത് വച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഒന്ന് സ്പായിൽ കയറണം, അത് കഴിഞ്ഞിട്ട് ഉറങ്ങണം. ഇന്ന് അത്ര മാത്രമേ ഉള്ളൂ പ്ലാൻസ്. അപ്പോൾ മസ്റ്റായിട്ട് ഞാൻ പറയുന്ന ഒരു വീക്ക് അവേ വീട്ടിൽ നിന്ന് ഫാമിലിയൊക്കെ ആയിട്ട് ഫ്രണ്ട്സുമായിട്ടൊക്കെ വരാനായിട്ടുള്ള നല്ല ഓപ്ഷനാണ്. അപ്പോൾ തീർച്ചയായിട്ടും കുറച്ച് ദിവസങ്ങളുണ്ടെങ്കിൽ മറക്കണ്ട, കുറച്ചല്ല 2-3 ദിവസമാണെങ്കിലും ധൈര്യമായിട്ട് വരാം കേട്ടോ. ഞാൻ പറഞ്ഞാൽ കൊച്ചിയിൽ നിന്നൊക്കെ അങ്ങനെയൊക്കെയാണ്. ഇനി വയനാട് അടുത്തുള്ളവരാണെങ്കിലും വരാം. ആംബ്രസി റിസോർട്ട്സ് ആൻഡ് സ്പാ ആണ്. നിങ്ങളുടെ ബഡ്ജറ്റിലൊക്കെ ഒരു വളരെ എക്കണോമിക്കലായിട്ട് അവർ എല്ലാം സെറ്റ് ചെയ്ത് തരും. അടുത്ത ആൾക്കാർ വന്ന് ചായ ഓർഡർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മറക്കണ്ട, ആംബ്രസി റിസോർട്ട്സ് ആൻഡ് സ്പാ സോഷ്യൽ മീഡിയയിൽ കയറി അവരുടെ പേജസ് ഒക്കെ ചെക്ക് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.